ഒക്കെയാണ് ഇവിടെ ഉള്ള സംഭാഷണം. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബീന ഇങ്ങനെ സംസാരിച്ചു വന്ന കൂട്ടത്തിൽ പറഞ്ഞ ഒരു വാക്ക് ടങ് സ്ലിപ്പാണ്, വ്യവഹാരമാല തിരുവിതാംകൂറിന്റെ ഉള്ളൂർ എസ് പരമേശ്വരയാണ് അത് സംശോധന ചെയ്തിട്ടുള്ളത്. വ്യവഹാരമാല എന്ന് പറയുന്നത് അവിടുത്തെ സി ആർ പി സി ആണ്, ഗവൺമെന്റ് ഓർഡർ നിയമമാണ്. എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ സകല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പൊലപൊടിയ പ്രസവം മുതൽ സകല സംഗതികളും അതിലുണ്ട്, ശിക്ഷാവിധികളുണ്ട്, മോഷണത്തിലുണ്ട്, ബ്രാഹ്മണ ഓരോരുത്തർക്കും വിധി ശിക്ഷ ഇങ്ങനെ വിധിച്ചിട്ടുണ്ട്. മനുസ്മൃതി പോലെ മനുസ്മൃതിയെ കൂടെയൊക്കെ ആധാരമാക്കി ഉണ്ടാക്കിയിട്ടുള്ള ശങ്കര സ്മൃതി ഇതെല്ലാം ആധാരമാക്കിയിട്ടുള്ള പുസ്തകമാണ് ആ വ്യവഹാരമാല എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു ഇതിന്റെ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് ആ ഒരു പുസ്തകം കണ്ട് മനസ്സിലാക്കിയത്, അതിനൊരു ഭീകരത തിരിച്ചറിഞ്ഞത്. ഇപ്പൊ നമ്മുടെ ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന പേര് മാറ്റിയ സർവക്കീലല്ലേ, ഇപ്പം പേര് മാറ്റിയ 124 പകരം വേറെ വകുപ്പ് ചേർത്ത്, എന്നാൽ അതേ സെഡിഷനിലായിട്ട് അതേപോലെ നിലനിൽക്കുന്ന ഭാരതീയ സംഹിതയൊക്കെ ഒരുപക്ഷെ ഒന്നും കൂടെ ഈ ഒരു ഭരണം ഉറക്കുന്ന സമയത്ത് ഒരു സംഹിതയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ അപ്പൊ അറിയാതെ ഈ വ്യവഹാരമാല എന്ന് പറഞ്ഞ് ടങ് സ്ലിപ്പ് വന്നിട്ട് എന്തുമാത്രം അതിന് ആ സംഗതി യോജി വാക്കാണ് നമ്മൾ എഴുത്തുകാരെ. അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ വാക്ക് വായിച്ച് ഞാൻ കോളനികൾ കൊണ്ടോ അല്ലെങ്കിൽ എല്ലാ ദിവസം ആകരണിച്ചില്ല എന്ന് പറഞ്ഞ വാക്കുകളില്ലേ, ഇതുപോലെ ടങ് സ്ലിപ്പിൽ ഉണ്ടാകുന്ന സംഗതിയാണ്. നമ്മൾ അയാൾ ഭയങ്കര സംഗതി ആലോചിച്ചൊക്കെ ഒന്നുമല്ല, ഇതുപോലെ അറിയാതെ എഴുതി പോകണം, ചിലപ്പോ അക്ഷരം തെറ്റ് വരും. അയാൾ എഴുതി അക്ഷരം തെറ്റ് എഴുതണൊക്കെ പിന്നീട് അയാൾ തന്നെ വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു, ഇത് ഞാൻ എഴുതിയാണോ ചോദിച്ചു. സംഗതി ഒന്നുമില്ല, അക്ഷരം തെറ്റ് പിന്നീട് അയാൾ അർത്ഥം ഉണ്ടാക്കിയിരുന്നു. ഇങ്ങനെയൊക്കെ ചില സ്ലിപ്പുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവും. സുധീഷ് പറഞ്ഞ നാടകം, ഒരു ടീം നാടകമാക്കിയിട്ടുണ്ട് പാലക്കാടുള്ള സജിത്ത്, രണ്ട് സാമ്പട്ടി പട്ടാങ്കരി ഇപ്പൊ നാടകമാക്കി, എന്തോ പരിപാടി നടക്കുന്നുണ്ട്. അങ്ങനെ വേറെ ആരൊക്കെ എന്തൊക്കെയുണ്ട് എങ്ങനെ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കാണ്, ഞാൻ പറഞ്ഞു ആരുമാണായിക്കോളൂ എനിക്കൊന്നുമില്ല എന്ന് പറയും. അങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു വളരെ ഞാൻ ഒത്തിരി വലിയ പാരമ്പര്യമുള്ള ഒരാളല്ല, കഥ കേൾക്കാൻ ഇഷ്ടമുള്ള ആളായിരുന്നു. എൻ്റെ വീട്ടിനകത്ത് കഥ പറയുന്ന മനുഷ്യരുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞുകൃഷ്ണൻ ഉണ്ടാവണം, 84 മരിച്ചു, 17 ജനിച്ച് 84 മരിച്ചു. അത്രയും ലൈഫ് സ്പാൻ ഉള്ള ഒരാളും കൂടെ ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി, 17 ജനിച്ച് 84 മരിച്ചു. അപ്പൊ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അപാരമായി കഥകൾ പറയുന്ന മനുഷ്യരാണ്. കഥ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഈ പറഞ്ഞപോലെ കഥകളുടെ സ്റ്റോക്ക് തീരും തീരുകയേ ഇല്ല, ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ട് പുതിയ പുതിയ കഥ ഉണ്ടായിക്കൊണ്ടിരിക്കും. വീടിന്റെ മച്ചിന് സമയം താമസിച്ചല്ലേ, ഇതിന്റെ തട്ടിന്റെ മുകളിൽ ഒരു എന്തോ ഓന്ത് അങ്ങനെ ഒരു ജീവി വന്നിരുന്നു. അപ്പൊ ഞങ്ങളെ കുട്ടികളെ വളച്ചിരുത്തിയിട്ട് അപ്പൊ കഥയൊന്നും ഇല്ലാതെ മോളിലാക്കി ഒരു ഓന്തിരിക്കും. പിന്നെ പറഞ്ഞ അത് കുട്ടിച്ചാത്തനാണ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിച്ചാത്തന്റെ കഥ പിന്നെ കൊറേ ദിവസം ആദ്യം ഞാൻ സീരിയൽ കണ്ടിട്ട് വന്നോണ്ടിരുന്നു. പിന്നെ ഞങ്ങളെ കുട്ടിച്ചാത്തൻ കഥ ഉണ്ടാകും കേൾക്കാൻ കഥ കണ്ടിരിക്കും. ഇങ്ങനത്തെ മനുഷ്യർ നമ്മളെ കൂട്ടത്തിലുണ്ട്, വെടി വയ്ക്കാത്ത ആൾക്കാരാണ്. അതുപോലെ ഞാൻ പറയുന്നത് എന്റെ എല്ലാ പ്രായത്തിലുള്ള കൂട്ടുകാരുണ്ട്, പിന്നെ നിരന്തരം ആൾക്കാരായിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പം 54 വയസ്സുള്ള സലാം സാർ എന്നുള്ള മനുഷ്യൻ, അപ്പം ഇത്രയും ലൈവായൊരു മനുഷ്യനെ എനിക്കറിയില്ല. എം എ സലാം എന്നാണ് പേര്, KSEB റിട്ടയർ ആയാളാണ്. ഞങ്ങളെ എൻ്റെ നാടിന് ഒരു വെറും 2-3 കിലോമീറ്റർ അപ്പുറത്താണ് ഈ പറഞ്ഞ ക്ഷേത്രമെന്ന ക്ഷേത്രമുള്ളത്. ഇതിനെ മെട്ടേക്കോട് എന്നാണ് എഴുതിയിരിക്കുന്നത്, മെട്ടേക്കോട് എന്നാണ് എൻ്റെ പേര്. സലാം സാറിൻ്റെ കുട്ടിക്കാരൻ സാർ പറയുന്നു, അതായത് അന്ന് ഈ അവസാനത്തെ ഒരു തമ്പി അവിടെ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ഇതുപോലെ നാഗരൂട്ട് നടത്തിയിട്ട് തെങ്ങിലിങ്ങനെ വലിയ കയറിപ്പോയി തിരിച്ചു വന്നിട്ട് താഴെ വന്നിട്ട് ചോദിക്കും തുലി എന്നിട്ട്. അപ്പൊ ഈ മുസ്ലിം കുട്ടികളെല്ലാം കൂടെ അവിടെ ചോദിക്കും. അപ്പൊ അദ്ദേഹം വിളിക്കും, തുലുക്കപ്പുള്ളവർ എന്നടാന്ന് പറയും, തുലുക്കപ്പുള്ള. അവരെല്ലാം കൂടെ ഒന്ന് അവരെ കയ്യിൽ ഒഴിച്ചു കൊടുക്കും, തല പത്തി കൊടുക്കും, അവർ വളർത്തി ഇറങ്ങി വിളിക്കും, തിരിച്ചു കൊടുക്കും, കഴിഞ്ഞു പോകും. അപ്പൊ സാറാണ് എനിക്ക് കഥ പറഞ്ഞിരുന്നത്. ഇവിടെ എന്തോ ചെറിയ സംഗതി ഉള്ളതായിട്ട് എനിക്ക് അറിയാം, അച്ഛനൊക്കെ പറഞ്ഞ് കേട്ടിട്ടേയുള്ളൂ. പക്ഷെ അതിന്റെ ധാരണ ഇതാണ്, ഈ കുറെ കാലം മുന്നേ ഒരു മുസ്ലിം ആ വീട്ടിൽ വന്നിട്ട് താമസിച്ചിട്ട് ഈ തമ്പിക്ക് ഇങ്ങനെ ഒരു ഖുർആൻ കൊടുത്തിട്ട് പോയി.
അതെ, എന്ത് ചെയ്തു നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിന്റെ നമ്മൾ നിങ്ങൾ പറഞ്ഞ പോലെ അത് സ്വപ്നതുല്യമായ ഒരു സംഗതിയാണ്, നമ്മൾക്ക് ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്. ശ്രീനാരായണ ഗുരു വൈക്കം മൗലവിയോട് പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ ഇവിടെ ഒരു പള്ളി സ്ഥാപിച്ചു ഇവിടെ നിസ്കരിച്ചുകൂടെ എന്ന് ചോദിച്ചു. പക്ഷെ അങ്ങനെ സ്ഥാപിക്കപ്പെട്ടില്ല. ഒരു പക്ഷെ സ്ഥാപിച്ചെങ്കിൽ അതൊരു ലോകത്തെ ഏറ്റവും മനോഹരമായ ഒരു ഇടമായിരുന്നു. അങ്ങനെ ഈ മനുഷ്യൻ ഖുറാൻ കൊടുത്തിട്ട് പോയി. സ്വാഭാവികമായിട്ടും അത് വീട്ടിലെ അറപ്പുരയിലെല്ലാം അദ്ദേഹം വെച്ചത് നേരെ കൊണ്ടുവന്നു. ഇത്രയും വിശുദ്ധമായ ഒരു സാധനം വെക്കേണ്ടത് അവിടെയല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കൊണ്ട് അമ്പലത്തിൽ കൊണ്ടുവച്ചു. എന്നിട്ട് എല്ലാ വർഷവും പടുക്ക എന്ന് പറയുന്ന പടുക്ക നിങ്ങളെന്ന് പറയും പടുക്ക മനസ്സിലായില്ല പടുക്ക മനസ്സിലായില്ല മനസ്സിലായില്ല. അതായത് നമ്മള് ഒരു ഇല ഇട്ടിട്ട് ഇലയിൽ വാഴപ്പഴം ഭസ്മം സാമ്പ്രാണത്തിൽ ഓരോ ദൈവത്തിനും ഓരോ ദൈവം എന്ന് പറഞ്ഞാൽ അതിന് ആലോചിച്ചു. ദൈവം എന്നല്ല പറയണത്, സങ്കല്പം എന്നാണ് പറയുന്നത്. അപ്പൊ അവര് ഉപബോധ മനസ്സിൽ സംഗതി അറിയാണ്ട് സങ്കല്പം മാത്രമാണെന്ന്, ദൈവത്തിന്റെ പര്യായമാണ് സങ്കല്പം. അപ്പൊ ഈ എട്ട് സങ്കല്പങ്ങൾ അതിൽ മൂർത്തി ഇങ്ങനെയുള്ള ദ്രാവിഡ ദൈവങ്ങളാണ്. ഇവര് മാടനായിക്കൊണ്ട് എട്ടാമത്തെ പടുക്കയായിട്ട് ഈ മനുഷ്യൻ അടുത്ത പൂജ അടുത്ത ഉത്സവം നടന്നപ്പോ എട്ടാമത്തെ പടുക്കയായിട്ട് അവിടെ ഈ ഖുറാനും കൊണ്ടുവച്ച് പടുക്ക സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് കാലം എത്രയോ വർഷങ്ങൾ അങ്ങനെ നടന്നു. 90s നമുക്കറിയാം കൃത്യമായി ഇന്ത്യയിലെ ഒരു സെക്കുലറിസം ഇങ്ങനെ രണ്ടായിട്ട് വിഭജിച്ച സമയമാണ് 90s. ആ ഒരു സമയം വരെ നടന്നു, അതുവരെ നടന്നു. അതിനുശേഷമാണ് കേരളത്തിൽ ഈ പുനരുത്ഥാനം പരിപാടിയിൽ വരുന്നത്. അന്നൊരു പഴയ ക്ഷേത്രമാണ്, ഒരു കാവാണ്. പക്ഷെ ഇന്നത് പുനരുത്ഥാനം ലെവലിലേക്ക് വരികയും അവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് മാറ്റം ചെയ്യും. രണ്ടു മതക്കാർക്കും അത് ആവശ്യമാണ്. മുസ്ലിങ്ങൾ പറയും ഖുറാൻ അവിടെ വയ്ക്കാൻ പറ്റില്ല, അവർ പറയുന്നത് പണ്ടേ നിങ്ങൾ എടുത്ത് മാറ്റാൻ പോയിരുന്നു. അങ്ങനെ എടുത്ത് മാറ്റപ്പെട്ട സംഗതിയാണ്, അതങ്ങനെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കബീർദാസ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ പൂജിക്കുന്ന ആളാണ്. രണ്ടുപേർ പള്ളിയും സ്ഥാപിച്ചിട്ടുണ്ട്, ഞാൻ അവിടെ പോയിട്ടുണ്ട് വാരാണസി. പള്ളിയും സ്ഥാപിച്ചിട്ടുണ്ട്, മസ്ജിദും സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ ഐക്യപ്പെട്ടവരാണ് ഈ ഒരു സംഗതി. അത് പറയുന്നത് അവിടെ പോണത് അവർ പുതിയ മംഗളം മോശരാണ് അവിശ്വാസം. അത് സംബന്ധിച്ച് ഈ എട്ട് പള്ളിയവങ്ങളെ പോലെ ഏതൊക്കെയുള്ള ദൈവങ്ങളെ ഇടാമെടുക്കുക അവരുപോലെ സാധനക്ക് അങ്ങനെയല്ല. തിരുവനന്തപുരം അവിടെ ഹിന്ദുക്കൾ പോകുന്നു, ഈ ഒരു തരം മുസ്ലിങ്ങളും സാധാരണ നാടൻ സമുദായക്കാരൊക്കെ പോകും. അവിടെ പോയിട്ട് ഈ എണ്ണ അവിടെ കൊടുക്കുന്നത്, അത് വാങ്ങിച്ച് തലയിൽ പൊത്തും കുടിക്കുകയും ചെയ്യും കടലിലിറങ്ങും. അങ്ങനെ സംഗതികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പം വ്യാപാരവൽക്കരിച്ചിട്ടുണ്ട്, എന്നിൽ പോലും അത് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അത് എടുത്തിട്ടുണ്ട്. അതൊരു സ്വപ്നമാണ്, പക്ഷെ അത് ഒരുപാട് വെറും 30 മുമ്പ് അത് യാഥാർത്ഥ്യമായിരുന്നു. ഇനി സങ്കല്പത്തിൽ പോലും നമുക്ക് ഒരുപക്ഷെ സങ്കല്പിക്കാൻ പോലും സാധ്യമല്ലാത്ത ഒരു സ്വപ്നമായിട്ട് മാറിക്കഴിഞ്ഞു. നമ്മുടെ ജീവിത കാലയളവിൽ തന്നെ ഇത് സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെ അനുഭവിക്കുന്ന ഒരു തലമുറയാണ് നമ്മൾ ഇരിക്കുന്ന ഭൂരിഭാഗം പേര്. നമ്മളൊരു ഒരുപക്ഷെ ഞാനൊക്കെ ഒരുപക്ഷെ ഞാൻ നമ്മളൊക്കെ ആവും പ്രിന്റിൽ എഴുതുന്ന അച്ചടിക്കുന്ന തലമുറയിൽ അവസാനത്തെ എഴുത്തുക. എൻ്റെ അടുത്ത തലമുറയ്ക്ക് ഈ ഒരു സംഗതിയുടെ ആവശ്യമില്ല. നമ്മൾ തന്നെ എഴുതുന്നത് ഇതിലല്ല, വായിക്കുന്നത് ഇതിലുള്ളു. ആരും ഇപ്പം എഴുതുന്നത് കടലാസിലല്ല. അപ്പോൾ ആ തലമുറയുടെ അവസാനത്തെ ലാസ്റ്റ് ഡൈനോസറിൻ്റെ വംശം അവസാനിച്ച പോലെ നമ്മുടെ ആ ഒരു വംശം അവസാനിക്കുകയാണ്. ഇനി പുതിയൊരു തലമുറ ഒരുപക്ഷെ കുറേ കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള, കുറേ കൂടെ പൊളിറ്റിക്കൽ സെൻസുള്ള, കുറേ കൂടെ എന്തൊക്കെയോ അപ്ഡേറ്റഡ് ആയ, കാരണം മനുഷ്യൻ അതിൻ്റെ മനുഷ്യവർഗം അതിൻ്റെ ഈ ഓരോ തലമുറ കഴിയുമ്പോഴും ഒരു പ്രോഗ്രഷൻ നടക്കുന്നുണ്ട്, അതിൻ്റെ ജൈവികമായ ഉന്നതി നടക്കുന്നുണ്ട്, വളർച്ച നേടുന്നുണ്ട്, പരിണാമം അതിനെ പരിമപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയത്തും ഒരേ സമയം തന്നെ ഈ പറഞ്ഞ പോലെ പ്രാകൃതവും പ്രാകൃതമാലകളും ഈ പറഞ്ഞ റൈവലിസവും റിനൈസൻസ് ഇങ്ങനെ ഒരു ചക്രം പോലെ ആവർത്തിച്ച് ആവർത്തിച്ച് തിരിഞ്ഞിരിഞ്ഞ് വരുന്നുണ്ട്. ഇതൊന്നും ഒന്നിൻ്റെ അവസാനമല്ല, ഇതൊരു ചക്രത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ഈ അവസാനം ഞാനൊരു സ്റ്റാറ്റസായിട്ടിരിക്കുന്നു, ഞാൻ മഹാഭാരതം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാഭാരതത്തിനെ കാര്യമായി വായിക്കുകയാണ്. ഞാൻ മഹാഭാരതത്തിൽ നിന്ന് ഒരു സ്ഫുലിംഗം എടുത്തിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് യുദ്ധത്തിൻ്റെ മേൽ സൗഹൃദം വിജയം എൻ്റെ ഹൃദയത്തിൽ പെട്ടിരുന്നില്ല. ഞാനാണ് സഹീയുടെ ദുര്യോധനയുടെ എനിക്കൊരു കൂട്ടുകാരുള്ള മനുഷ്യനാണ്, അടുത്ത സൗഹൃദങ്ങളുള്ള ആണ്.
അപ്പം നമ്മൾ ഒരു പ്രായത്തിൽ നമ്മൾ സൗഹൃദത്തിന് ഭയങ്കര വാല്യൂ എടുക്കുന്ന സമയമാണ്. അപ്പം സാത്യകിയും ഭീമനും അല്ലെങ്കിൽ ദുര്യോധനൊക്കെ ഒരുമിച്ച് ബലരാമന്റെ ശിഷ്യന്മാരായിട്ട് ഗീത പരിശീലനം നടത്തിയത്. അപ്പൊ യുദ്ധസമയമാകുമ്പോൾ സാത്യകി പാണ്ഡവപക്ഷത്തും ദുര്യോധനൻ കൗരവപക്ഷത്തും എത്തി. അപ്പം ഇവർ പരസ്പരം പോരടിക്കാത്ത രീതിയിൽ രണ്ട് വീരന്മാരും മാറി മാറി പോകുന്നു. എപ്പോഴൊക്കെ അടുത്ത് വരുന്നോ ഭയങ്കര കൂട്ടുകാരാണ് ഇവർ രണ്ടും. ഭീമനേക്കാൾ അടുപ്പം സാത്യകിക്ക്. സാത്യകി ഒരു മഹാരഥിയാണ്, ദുര്യോധനോടായിരുന്നു. ഇവർ തമ്മിലാണ് ഗീതപ്പയറ്റൊക്കെ. അപ്പോൾ ഇവരെപ്പോഴൊക്കെ അടുത്ത് വരുന്നോ അപ്പോഴൊക്കെ ഇവർ ഒരാൾ ഒഴിഞ്ഞു പോകല്ലേ മറ്റാൾ ഒഴിഞ്ഞു പോകും, അല്ലെങ്കിൽ പരസ്പരം ദൂരെ കാണുമ്പോൾ തന്നെ ഒഴിഞ്ഞു പോകുന്ന അത്രയും അടുപ്പം അവരുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭീകരനായ ദുര്യോധനൻ അവസാനം യുദ്ധത്തിന് അങ്ങനെ പ്രത്യേകത ഉണ്ട്, ശത്രു ആണെങ്കിൽ പരസ്പരം മുഖാമുഖം നടത്തും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ. അങ്ങനെ മുഖാമുഖം നിർത്തേണ്ട സന്ദർഭം വന്നപ്പോൾ ദുര്യോധനൻ എന്ന് പറയുന്ന നമ്മളുടെ കഥയിലെ വില്ലൻ, അയാളുടെ ആയുധം വില്ലും അമ്പും സകലതും പടച്ചട്ടയൊക്കെ വാരി എറിഞ്ഞ് ഗീതയും തറയിലടിച്ചിട്ട് ഉഗ്രമായി നിലവിളിച്ചിട്ട് പറഞ്ഞു, സാത്യകി ഞാനും നീയും ഈ ഗതിയിൽ വന്ന് പെട്ടല്ലോ. യുദ്ധം നമ്മളെ ഈ ആദ്യം അവർ അമ്പയും പരസ്പരം മൃദുപാണങ്ങളെയും പരസ്പരം നോവിക്കാതെ ഏത് നോക്കും. പിന്നെ രണ്ടുപേരും കൂടെ നിലവിളിച്ചുകൊണ്ട് രണ്ട് ദിക്കിലേക്ക് പിരിഞ്ഞു പോകുന്നതിനും വ്യാസൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് യുദ്ധത്തിന് മേലെ സൗഹൃദം നേടുന്ന വിജയമാണ്. പക്ഷെ ഒരു ആധുനിക കാലത്ത് ഇന്ത്യ വിഭജിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യൻ ഇൻഫൻട്രിയിൽ ജോലി ചെയ്ത നോർത്തേൺ ഇൻഫൻട്രിയാണ് പാകിസ്ഥാന് കൊടുത്തത്. ഈ ഒരേ മുസ്ലിം ഹിന്ദുവും ഇവർ രണ്ടും ഒരുമിച്ചൊക്കെ വർക്ക് ചെയ്ത ഒരുമിച്ച് പരിശീലിച്ച് ഒരു കിടക്ക പങ്കിട്ടവർ ഒരു മാസം സ്വാതന്ത്ര്യമാണ് നോക്കി യുദ്ധം ചെയ്യുന്ന സാഹചര്യം വന്നു. ഈ സമയത്ത് അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാകണം. പക്ഷെ എൻ്റെ വായിച്ചു കളകാരൻ്റെ മകൾ, എനിക്കൊരു 10-15 വയസ്സുള്ള വായിച്ചു ഒരു ഇത് പറഞ്ഞതിനകത്ത് ഒരു ലെറ്റർ ആയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ അവരുടെ അച്ഛൻ അവർ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തും യുവാവിൽ പരസ്പരം പൊതുവിച്ചിട്ട് അങ്ങനെ ഒരു സംഗതികൾ എന്നാണ് കഥാപാത്രങ്ങളും നിൽക്കേണ്ടത്. ഏതൊക്കെ നമ്മുടെ കഥാപാത്രം ഉള്ളതാണ്, ഡിഫോൾട്ട് ഉള്ളതാണ്. പക്ഷെ അതിൽ നിന്ന് ഈ രൂപത്തിലുള്ളവർ വന്ന് ഈ രൂപം തിരിച്ചവർ അങ്ങനെ ഈ എനിക്ക് ഏറ്റവും എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കഥാപാത്രം ആ മാർട്ടിനും ഗ്യാരസ്ലോ നെവുക്കസാണ്. ഗ്യാരസ്ലോ ഉണ്ടാവുന്നതിൽ അതും വളരെ എനിക്കൊരു ഒരു പേര് മാത്രം കിട്ടിയിട്ട് അന്വേഷിച്ചു പോയതാണ്. സി ഉണ്ണിരാജ റഷ്യ മോസ്കോ സന്ദർശിക്കുമ്പോൾ അദ്ദേഹം ഒരു മ്യൂസിയം സന്ദർശിച്ചു. അപ്പോൾ അവിടെ ഒരു പടം കണ്ടു, അതിൽ ഇങ്ങനെ ട്രൈബൽ ഗേൾ ഓഫ് വെസ്റ്റേൺ ഗഡ്സോ റാൺഗറോ അങ്ങനെ പറഞ്ഞിട്ട് പശ്ചിമഘട്ടത്തിലെ പെൺകുട്ടി എന്ന് പറഞ്ഞൊരു പടം കണ്ടു. അദ്ദേഹം ഇത് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ലേഖനം എഴുതിയപ്പോൾ ഈ പടവും അതും ചേർത്തു. ഞാൻ മാതൃഭൂമിയിൽ അന്വേഷിച്ചിട്ട് പോലും അത് കിട്ടിയില്ല. ഞങ്ങളുടെ നാട്ടിലൊരു ഉത്തരം കൊണ്ട് ശശി തോന്നുന്ന സാറുണ്ട്, അദ്ദേഹമാണ് ഇത് ഇങ്ങനൊരു സംഗതി ഉള്ളതായിട്ട് പറഞ്ഞത്. ബാക്കി കഥ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പം ഇയാൾ ഒരു ആർട്ട് ഹിസ്റ്റോറിയന്മാർക്കൊന്നും ഇയാൾ അറിയില്ല. അപ്പോൾ അയാളുടെ മറ്റു ചിത്രങ്ങളും നെറ്റിലൊന്നും നോക്കി കിട്ടില്ല. നെറ്റിൽ നോക്കിയാൽ കിട്ടാത്തതിൻ്റെ ഒരു കാര്യം അയാളെ പേര് ഞാൻ ടൈപ്പ് ചെയ്തത് യാരോസ്ലോവ് നെവുക്കോസ്കി എന്നാണ് നമ്മൾ മലയാളത്തിൽ എഴുതുന്നത്. അത് എഴുതുന്നത് സ്പെല്ലിംഗ് ആണെന്നല്ല, ചെക്കോസ്ലോവാക്യ പേരാണ്. അപ്പോൾ ഈ അടുത്തിടെ എൻ്റെ സുഹൃത്ത് ലക്ഷ്മി ദിനചന്ദ്രൻ അവർ ഈ ചെക്കോസ്ലോവാക്യയിൽ പോയി, ഇപ്പോൾ ഓണം തിരിച്ചു വന്നേ ഉള്ളൂ. ലക്ഷ്മി അവിടെ നിന്നിട്ട് അണ്ണാ ഞാൻ ഇവിടേക്ക് ഇതൊന്ന് അന്വേഷിച്ചോ കിട്ടുന്നു പറഞ്ഞു. അവിടെ ഏതോ ഒരു മ്യൂസിയത്തിലൊക്കെ പോയി അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരാളുണ്ട്. അയാളുടെ ലെഗസിയൊക്കെ എനിക്ക് അയച്ചു. അയാൾ സ്പെല്ലിംഗ് അയച്ചു, ആ സ്പെല്ലിംഗ് വെച്ച് നോക്കിയാൽ കുറച്ച് കാര്യങ്ങൾ കിട്ടും. അയാളുടെ കുറേ ചിത്രങ്ങളും എനിക്ക് അയച്ചു, മ്യൂസിയത്തിൽ നിന്ന് എടുത്ത് അയച്ചു. അയാളുടെ നാടുണ്ട്, പക്ഷെ അവിടെ പോകാൻ അവൾക്ക് പറ്റിയില്ല. അങ്ങനെ വന്നു കയറിയ ഒരു കഥാപാത്രമാണ്. അയാൾ ആണ് ഇതിൽ പറയുന്ന നാങ്കാർ പുഴ എന്നുള്ള പുഴയെ ആദിവാസികളുടെ ഒരു ഊരിലും കൂടെ ഒഴുകിയിരുന്നതിന് അയാൾ വഴിതിരിച്ചു വിട്ടു എന്നുള്ളതും ചരിത്രമാണ്. അയാളെ ഞാൻ കൊന്നു. അത് ജോൺ അലൻ ഏഷ്യയിൽ ആദ്യത്തെ ഒബ്സർവേറ്ററി സ്ഥാപനം. അപ്പൊ അത് താഴെ പണി ചെയ്ത് തടിയിൽ പണി ചെയ്ത് മരം കയറുന്നു, അത് കാറ്റാണ്. ഈ മരങ്ങൾ അപ്പൊ അങ്ങനെ പൊളിഞ്ഞു പോയി. പറ്റുകൾ അവിടങ്ങളിലുണ്ട്. ആ മനുഷ്യൻ ഇവിടെയുണ്ട്. ഒബ്സർവേറ്ററി അന്വേഷണം തിരുവനന്തപുരത്ത് സ്ഥാപിച്ച ഒബ്സർവേറ്ററി, അത് ഏഷ്യയിലെ ആദ്യത്തെ ഒബ്സർവേറ്ററി ആണ്. അത് അവരുടെ അന്നത്തെ ആ സംഗതികളൊക്കെ നമുക്ക് ഡോക്യുമെന്റ്സ് കിട്ടും. അന്ന് നടത്തിയ
ഇപ്പോഴാണ് കൂടുതൽ ഇൻഫർമേഷൻ അങ്ങനെ കുറിച്ച് കിട്ടിയത്. എനിക്ക് വൃത്തികേടായത് കാരണം അതൊരു നമ്മുടെ ഭാവനയുടെ സ്വാതന്ത്ര്യം. അയാളെ നമ്മൾ എവിടേക്കോ കൊണ്ട് ഗിഫോഡുമായിട്ട് കണക്ട് ചെയ്യുന്നെങ്കിൽ കണക്ട് ചെയ്യുന്നതിന് സ്വഭാവമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വിചാരിച്ചു ഇത് അന്വേഷിക്കാൻ ശ്രമിച്ചു കുറെ, പിന്നെ വിചാരിച്ചു ന്യായത്തിന് അന്വേഷിക്കണം. ഒരു ഹിസ്റ്റോറി വന്നിച്ച് അയാൾക്ക് എവിടെ പ്രധാനമാണ് അയാൾ അങ്ങനെ അന്വേഷിക്കേണ്ടതുണ്ട്. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് അങ്ങനെ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അയാൾക്ക് അയാളുടെ ഭാവനയാണ് അയാളുടെ ഒരു സത്ത. ഭാവന എന്ന് പറഞ്ഞിട്ട് എന്തും ഭാവിക്കാൻ പറ്റില്ല, കാരണം ആ ഒരു കാലഘട്ടത്തോട് ചേരുന്ന അതിൻ്റെ ധാരണ ഇല്ലെങ്കിൽ നമുക്ക് ഭാവന നടത്താനും പറ്റില്ല. നേരത്തെ സൂചിപ്പിച്ച ഇപ്പം ഒരു ഈഴവന്റെ വീട്ടിലെ പശുവിനെ വളർത്താനേ അയാൾക്ക് അധികാരമുള്ളൂ, പാല് അവിടെ കൊണ്ട് കെട്ടി കൊടുക്കണം, അവര് കറന്നെടുത്തോളൂ. ഇത് 19-ാം നൂറ്റാണ്ടിലെ കേരളം വായിച്ചാൽ എനിക്ക് അതിനകത്ത് പറയുന്നുണ്ട്. പിന്നീട് അത് അടിച്ചാണ് തിരിച്ചു നേടിയത്. പാല് പിടിക്കാനുള്ള അവകാശം മറ്റേ പ്രധാന മറ്റേ അയാൾക്ക് നിവേദനം കൊടുത്തല്ല തിരിച്ചു കിട്ടിയത്, പാല് പിടിക്കാൻ വന്നാൽ അടി കൊടുത്തിട്ടാണ് തിരിച്ചു നേടിയത്. ഇങ്ങനെ അടിക്കും ഒക്കെ പ്രാധാന്യമുണ്ട്. ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ അയ്യങ്കാളി വന്ന് അടിച്ച പോലെ അടിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പലതരം വലിയ പ്രക്ഷോഭം നടന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇന്ന് കാണുന്ന ഒരു സമൂഹം നമ്മുടെ സമൂഹം ഉണ്ടായി വന്നിട്ടുള്ളത്. ഇനി ഞാൻ നീട്ടുന്നില്ല, എനിക്കറിയാം ഞാൻ നിൽക്കുന്നത് ഒരു പ്രധാനപ്പെട്ട സ്ഥലത്താണ്. എനിക്ക് ബോധ്യമുണ്ട്, ആ ബോധ്യം കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒരു പക്ഷേ ഞാൻ ഇത്രയും സംസാരിക്കുന്ന ആളല്ല. സംസാരിക്കാൻ എനിക്ക് പ്രേരണ ഉണ്ടായിരുന്നു. എന്നോട് ക്ഷണിച്ചതിനും നിങ്ങളീ പറഞ്ഞതിനും വിമർശിച്ചതിനും പൊതുവിൽ എഴുത്തുകാരെ വിളിച്ച് നിങ്ങൾ വിമർശിക്കണം, വിമർശിക്കുകയും കൂടെ വേണം, പറ്റുമെങ്കിൽ അടി കൊടുക്കണം, നീ ആവർത്തിക്കലും എന്ന് പറയണം. അങ്ങനെ ഒക്കെ ചെയ്തതിനും കേൾക്കാൻ ഇരുന്നതിനും ഈ സമയത്തും സാധാരണ ഒരു ചർച്ച ഒരു മണിക്കൂർ കൂടുതലാണെങ്കിൽ ഞാൻ ഉള്ള കാര്യം പറയാം.